ആര് ജയിക്കും ഇവിടെ? മുകേഷ്. ആർക്കാണ് ഈ ആദ്യ ലാപ്പിൽ സാധ്യത? അതിപ്പം പ്രേമചന്ദ്രന് പറയാനുണ്ട്, വേറെ ആർക്കും പറയാനില്ല. എല്ലാം ശരിയാക്കി തരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയാക്കി തരും. കൊല്ലം സ്പെഷ്യൽ കല്ലുസോട പോലെയാണ് ഇപ്പോൾ ഇവിടുത്തുകാരുടെ രാഷ്ട്രീയ മനസ്സും. കലങ്ങി മറിഞ്ഞ് നുരഞ്ഞു പൊന്താൻ കാത്തു നിൽക്കുകയാണ്. എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രൻ തന്നെ യു ഡി എഫിനായി മൂന്നാം തവണയും ജനവിധി തേടും. കൊല്ലത്തിൻ്റെ എം എൽ എ എം മുകേഷിനെയാണ് പ്രേമചന്ദ്രൻ ചെക്ക് വയ്ക്കാൻ എൽ ഡി എഫ് കരുതി വെച്ചത്. എൻ ഡി എ ക്യാമ്പിലുള്ള മൂന്നാമൻ ഉടനെ കളത്തിലിറങ്ങും. പ്രേമചന്ദ്രൻ തന്നെയായിരിക്കും ജയിക്കാൻ ചാൻസ് കൂടുതൽ. പുള്ളി അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ നല്ല താഴ്ന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ. ഒരുപാട് തന്നെ നമ്മളെല്ലാം തരത്തിലും പുള്ളിയെ കാണുന്നുണ്ട് തുടർച്ചയായിട്ട്. യു ഡി എഫിന് എൻ്റെ ഒരു ധാരണ വെച്ച് യു ഡി എഫിനെ വരുത്താൻ സാധ്യതയുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എതിർമുന്നണിക്കപ്പുറം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് സി പി എം അതിയായി ആഗ്രഹിക്കുന്ന മണ്ഡലമാണ് കൊല്ലം. 2014 തങ്ങളുടെ പക്ഷത്ത് നിന്ന് എതിർ ചേരിയിലേക്ക് ചേക്കേറിയത് മുതൽ എൻ കെ പ്രേമചന്ദ്രനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വീഴ്ത്തണമെന്നത് സി പി എമ്മിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. കഴിഞ്ഞ രണ്ട് തവണയും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് പ്രേമചന്ദ്രനെ നേരിടേണ്ടി വന്നത്. ആദ്യം എം എ ബേബിയും പിന്നെ കെ എൻ ബാലഗോപാലും. ഇരുവരെയും സമർത്ഥമായി തോൽപ്പിച്ച് പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് വണ്ടി കയറി. ഏതിടത്തും കടന്നു ചെന്ന് ഏത് വിഭാഗത്തിന്റെയും വോട്ട് നേടാനാകുമെന്നതാണ് പ്രേമചന്ദ്രന്റെ പ്രത്യേകത. പ്രേമചന്ദ്രനാണ് ഇവിടുത്തെ ഏറ്റവും നല്ല എം പി ആയിട്ട് 10 കൊല്ലം തയ്ക്കുന്നത്. ഇനി 5 കൊല്ലത്തേക്കും അങ്ങേരെ തന്നെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഇപ്പം ജനങ്ങളെ കയ്യിൽ ഇരിക്കുന്നതാ. എന്താ ഈ പ്രേമചന്ദ്രനെതിരെ ഈ സംഖ്യ ആരോപണമൊക്കെ ഉണ്ടല്ലോ? അതൊന്ന് ഇപ്പം പലതും പറഞ്ഞുണ്ടാക്കാമല്ലോ, അത് കഴിഞ്ഞാലും പറഞ്ഞുണ്ടാക്കിയാണല്ലോ. ആരും മുമ്പോട്ട് വരുന്ന ഇനി എന്ത് നാടകം കഴിച്ചാലും ഇവിടെ 2 ലക്ഷത്തി കൂടുതൽ 100 ലക്ഷത്തി എം കെ പ്രേമചന്ദ്രൻ നമ്പർ 1 ആണ്. എം കെ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ്. അത് പാർലമെന്റിലായാലും പ്രധാനമന്ത്രി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് എം കെ പ്രേമചന്ദ്രൻ. അയാളെ കൊണ്ടേ കൊല്ലം ജില്ലയിൽ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ഉച്ചഭക്ഷണ വിരുന്നും ശേഷം പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് നടത്തിയ പ്രസംഗവും ഒക്കെ പ്രേമചന്ദ്രന് തിരിച്ചടിയാകാൻ ഇടയുണ്ട്. പ്രശ്നം തന്നെ നാളത്തെ ബി ജെ പിക്കാരനെ പ്രേമചന്ദ്രൻ, നാളത്തെ ബി ജെ പിക്കാരൻ തന്നെ പ്രേമചന്ദ്രൻ. അതിനുവേണ്ടിയുള്ള കരുക്കൊക്കെ നീക്കി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആര് വോട്ട് കൊടുക്കും? കൊടുത്ത വോട്ട് ചെയ്താൽ കോൺഗ്രസിനാണ് നമ്മൾ ജനിച്ച കാലങ്ങളിൽ വോട്ട് ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസ് വോട്ട് മേടിച്ച് അവിടെ കൊണ്ട് വിറ്റ് കാശാക്കുന്ന സംവിധാനമാകുമ്പോൾ എം എൽ എമാർ സ്വന്തം കാശുണ്ടാക്കുക. അപ്പം ചിന്തിക്കുന്ന നമ്മളെപ്പോലെ ആളുകൾ, സാമാന്യ ജനങ്ങൾ കോൺഗ്രസിന് പ്രാവശ്യം വോട്ട് ചെയ്യാൻ ആലോചിക്കും. പക്ഷേ എം പി ഡബിൾ കോൺഫിഡൻസിലാണ്. സാധാരണ 10 വർഷം പാർലമെന്റ് അംഗമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നിരവധി പരിവേദനങ്ങളും പരിഭവങ്ങളും പരാതികളും ഉയർന്നു വരാറുണ്ട്. ചില ഘട്ടങ്ങളിൽ പ്രതിഷേധങ്ങൾ പോലും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു നെഗറ്റീവ് ഒബ്സർവേഷനും ഒരു ഏതാണ് നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള നിരീക്ഷണവും ഇല്ലാതെ വലിയ സ്വീകാര്യതയോടുകൂടിയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്. അത് തിളക്കമുള്ള വിജയത്തിൻ്റെ മാറ്റ് 10 മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു വലിയ സാധ്യതാ പട്ടികയിൽ നിന്ന് കൂട്ടലുകളും കിഴിക്കലുകളും കഴിഞ്ഞ് കൊല്ലം പിടിക്കാൻ സി പി എം സസൂക്ഷ്മം തിരഞ്ഞെടുത്തയാളാണ് എം മുകേഷ് എം എൽ എ. പരിചയപ്പെടുത്തലുകൾ ഏതും ആവശ്യമില്ലാത്തയാൾ. 2 തവണയായി കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ. താരപരിവേഷവും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ മുകേഷിന് സാധ്യതയാകുമെന്നാണ് ഇടത് ക്യാമ്പിൻ്റെ വിശ്വാസം. കേരളത്തിൽ ആദ്യമായി റോഡ് ഷോ നടത്തിയതും മുകേഷാണ്. പ്രചാരണ വേദികളിലെ ആൾക്കൂട്ടവും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു. നല്ല ടൈറ്റ് മത്സരമായിരിക്കും. എന്തൊക്കെയായിരിക്കും അനുകൂല ഘടകങ്ങൾ? കൊല്ലത്ത് നല്ല എം എൽ എ
പിന്നെ പ്രേമേന്ദ്രൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊല്ലമണ്ണ് ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെ നമുക്ക് വോട്ടിടുന്നത് മുകേഷനാണ് വോട്ടിടുന്നത്. നമ്മുടെ കാര്യങ്ങൾ അവിടെ നോക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്കാണ് നമുക്ക് ചെയ്യുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഏതാ? എല്ലാ പരിപാടിക്കും കണ്ടിട്ടുണ്ട്. നമ്മള് മുകേഷാണ്, എന്റെ വോട്ട് മുകേഷിനായിരിക്കും. മുകേഷേ വരത്തുള്ളൂ. അതേ ടൈറ്റായ മത്സരമാണ്. പ്രേമേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. മിക്കവാറും നല്ല ടൈറ്റുള്ള ഒരു മത്സരമാണ്. മുകേഷ് എം എൽ എ വരും. അത് നല്ല വികസനവും കാര്യങ്ങളൊക്കെ ചെയ്ത് ജനാധിപത്യ രീതിയിൽ പോകുന്നത്. ഇതിപ്പോ അയാൾ 6 മാസം കഴിഞ്ഞാൽ നേരെ ബി ജെ പി പോകും. കഴിഞ്ഞ 2 തവണയായി തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോയ വോട്ടുകളെ ഇരട്ടിയാക്കി തിരികെ എത്തിക്കുക എന്നതാണ് എം മുകേഷ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം നടനായ എം എൽ എ മണ്ഡലത്തിൽ കാണാനില്ല എന്ന ആരോപണങ്ങൾക്കും മറുപടി നൽകണം. മുൻതൂക്കം കേരളത്തിൽ നമ്മളെ കൊല്ലം ജില്ലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രേമചന്ദ്രൻ എന്നാൽ അതൊരു വ്യക്തിയാണ്, പാർട്ടിയല്ല, വ്യക്തിത്വം. ഒന്നും ആയില്ലല്ലോ, ചുടുപിടിച്ച് പ്രേമേന്ദ്രൻ തന്നെ ജയിക്കത്തുള്ളൂ. ഇവിടെ പ്രേമേന്ദ്രൻ സാറ് വരും, നല്ലൊരു വ്യക്തിയാണ്, പണ്ട് മുതൽ എല്ലാവർക്കും അറിയപ്പെടുന്നത്. ഇവിടെ കഴിവുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് പ്രേമേന്ദ്രനോട് ജയിക്കത്തുള്ളൂ. ഞാൻ ഒരു പാർട്ടി ഇല്ലാത്ത ആളാണ്, എന്നാലും വ്യക്തിപരമായിട്ട് പറയാണ് പ്രേമേന്ദ്ര സാറെ പഠിക്കുന്നത്. എന്നാൽ ഇത്തവണ കൊല്ലം കൂടെ പോരുമെന്ന് മുകേഷ് ഉറപ്പിച്ചു പറയുന്നു. പ്രവർത്തനമാണ് വലുത്, അല്ല നമുക്ക് ഗംഭീരം. അതൊക്കെ പണ്ടായിപ്പോയി. അദ്ദേഹം ഭയങ്കര പ്രാസംഗികനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. ആർക്ക് വേണം? ഒരാൾ എല്ലാം ചെയ്തു, ഇതാ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമസ്കാരം പറഞ്ഞു പോകുന്നവർക്ക് തന്നെയാണ് ഭാവിയിൽ വല്ല. നമ്മളത് പ്രൂവ് ചെയ്തു. 1748 കോടി രൂപ അതിനൊന്നും എതിർക്കുന്നില്ലല്ലോ. ഇതേത് എവിടെയാണ് എന്നൊന്നും ചോദിക്കുന്നില്ലല്ലോ. അത് സമ്മതിക്കില്ലേ? സ്റ്റാർട്ടിങ് ഈക്വൽ, രണ്ടുപേരും ഒരേ കണക്ക് മനസ്സിലാക്കി. സ്റ്റാർട്ട് രണ്ടുപേരും ഒരേ കണക്ക് തുടങ്ങി ഒരേ കണക്ക് തന്നെ രണ്ടുപേരും ആളുണ്ട്. ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുമ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ബി ജെ പി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സീറ്റ് ബി ഡി ജെ എസിന് വിട്ടു നൽകുമെന്ന് പോലും സൂചനയുണ്ട്. കുമ്മനം രാജശേഖരൻ മുതൽ നടൻ ദേവന്റെ വരെ പേര് ഉയർന്നു കേൾക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണ 130,000 വോട്ടുകൾ നേടിയ ബി ജെ പിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി ആരാകുമെന്നത് നിർണായകം തന്നെയാണ്. കേന്ദ്രം മോദിജി ആയിരിക്കും ഇത്തവണ വരണമെന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോട് അഭ്യർത്ഥിക്കുന്നത്. മോദിജി തന്നെ ആയിരിക്കണം. അപ്പോൾ കൊല്ലത്താരും വരും? അത് ഒന്നും പറയാക്കത്തില്ല. ഇത്തവണ മുകേഷ് സാറും ഉണ്ട്, പ്രേമേന്ദ്ര സാറും ഉണ്ട്, ബി ജെ പിയുടെ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത്തവണത്തെ ഇലക്ഷൻ ഒന്നും നമുക്ക് പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്. അങ്ങനെ ഒരു ബി ജെ പിക്ക് സ്ഥാനാർത്ഥി വരുമ്പോഴേ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബി ജെ പിക്ക് ഒരു ശക്തമായ സ്ഥാനാർത്ഥി വന്നാൽ മത്സരം പിന്നെയും ജയിച്ചാവും. കേരളത്തിൽ നിന്ന് 20 MP മാരുമായി ഡൽഹിയിലേക്ക് എത്താനുള്ള ലോക്സഭാ ഇലക്ഷൻ എക്സ്പ്രസ് ഉടൻ എത്തും. കൊല്ലത്ത് നിന്ന് ഈ വണ്ടിയിലേക്ക് കയറാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇവരിലാർക്ക് ജനങ്ങൾ ടിക്കറ്റ് നൽകുമെന്ന് കാത്തിരുന്നു കാണാം.